ഹലോ വെൽക്കം ബാക്ക് മിനത്തുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഡ്ഡലിക്ക് അരി കുതിർത്ത് വെക്കുമ്പോഴും അതുപോലെ തന്നെ അരച്ചെടുക്കുമ്പോഴും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ അധികം പേരുടെയും പ്രശ്നമാണ് ഇഡ്ഡലി തട്ടുന്ന ഇഡ്ഡലി അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് അതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുക എന്നുള്ള അതൊന്നും നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഞാൻ ചെയ്ത് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കാം നോക്കാം അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കപ്പളവാണെങ്കിൽ അളവാണെങ്കിൽ അതിൽ തന്നെ എല്ലാം അളന്നെടുക്കുക അപ്പോൾ തലേ ദിവസം രാവിലെയാണ് ഞാൻ ഈ ഒരു അരി കുതിർത്ത് വെക്കുന്നത് അപ്പോൾ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുതിർത്താനായിട്ട് വെക്കുകയാണ് പിന്നെ ഈ അരി സാധാരണ പച്ചരിയാണ് ഇഡ്ഡലി റൈസ് ഒന്നല്ല അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർത്താനായിട്ട് മാറ്റി വെക്കാം ഇനി അരി അളന്ന ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ്സിലും രണ്ട് ടേബിൾ സ്പൂൺ കുറവാണ് ടോഴിന്ന് ഒരു ഗ്ലാസ് നിറച്ചെടുക്കാം അതും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് അതും നന്നായിട്ട് കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് ഒരു മിനിമം അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും കുതിർത്താനായിട്ട് വെക്കണം അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരമാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ അരച്ച് വെക്കണം നമ്മൾ കുറേ കഴിഞ്ഞിട്ട് അതായത് കിടക്കാൻ നേരമൊക്കെ രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങാൻ പ്രയാസമായിരിക്കും അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറേശായിട്ട് ഞാൻ അരി അരച്ചെടുക്കാണ് അപ്പോൾ ഇത് രണ്ട് കപ്പല്ലേ ഉള്ളൂ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതിയാവും ഇനി അരച്ചെടുക്കാനായിട്ട് ഞാൻ ഉഴന്ന് കുതിർത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉഴുന്ന് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുന്നത് അപ്പോൾ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക മാക്സിമം ഒരു തിക്കായിട്ടും നല്ല പേസ്റ്റ് ആയിട്ടും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പാത്രം നമ്മൾ പൊങ്ങാനായിട്ട് വെക്കാൻ പാകത്തിനുള്ള പാത്രം ആദ്യം തന്നെ എടുത്തു വയ്ക്കുക അപ്പോൾ ബാക്കിയുള്ള അരിയും അതുപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഉഴന്ന് കുതിർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിൽക്ക് പിന്നെ എക്സ്ട്രാ ആവശ്യമുള്ള വെള്ളം സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചാലും മതി അപ്പോൾ രണ്ട് ബാച്ചായിട്ട് അരി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ ജാറിൽ തന്നെ ഉഴുന്നും അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളം കൂടി പോവാതെ അരയാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് വെക്കുക വെള്ളം കൂടി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇഡിലുണ്ടാക്കി വരുന്ന സമയത്ത് നല്ലൊരു സ്ട്രക്ചർ കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ അതാ ഉഴുന്ന് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ആ ഒരു അരിയുടെ മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സെയിം ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് അതും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ അതാ ചോറ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതും നമ്മൾ ഉഴുന്നും അരിയും അരച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു പാത്രം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു പാത്രത്തിന്റെ കാൽഭാഗത്തോളം മാത്രമേ നമ്മുടെ മാവ് പാടുള്ളൂ പിന്നെ പിറ്റേ ദിവസം ദിവസാവുമ്പോഴേക്കും പൊങ്ങി വന്ന് അത് പുറത്തേക്കൊക്കെ പോവും അപ്പൊ അത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നല്ല തിക്കായിട്ടുള്ള ഒരു മാവ് തന്നെയാണ് ഇഡ്ഡലിക്ക് വേണ്ടത് ഈ ഒരു മാവ് ഇപ്പോൾ പാത്രത്തിന്റെ പകുതി പോലും ഇല്ല ഇനി നേരെ വെളുക്കുമ്പോ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ അരച്ച് വെക്കുക കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ അപ്പോൾ ഇഡ്ഡലി ആ ഒരു കറക്റ്റ് ആവുള്ളൂ അപ്പോൾ രാവിലെ ഞാനിത് മാവ് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല തിക്കായിട്ടുള്ള നല്ലൊരു മാവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനു മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഉപ്പ് രാത്രി തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത് പിന്നെ ചൂടുള്ള കാലാവസ്ഥ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ നമ്മൾ രാത്രി തന്നെ അരച്ച് വെച്ച് കഴിഞ്ഞാലും നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഇഡ്ഡലി തട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വന്ന് ഈ ഒരു തട്ട് നന്നായി ചൂടായിട്ട് വേണം നമ്മൾ നമ്മളതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറേശായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇഡ്ലി കുഴി അധികം കുഴി വേണമെന്നൊന്നുമില്ല നമ്മുടെ മാവ് നല്ല പൊങ്ങി വന്നു കഴിഞ്ഞാൽ കുഴി കുറവുള്ള ഇഡ്ലി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ തന്നെ അരി വെള്ളത്തിലിട്ട് വെക്കുക നേരത്തെ തന്നെ അരച്ച് വെക്കുക റെസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം വെക്കുക അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ ചോറ് ചേർക്കുന്നതിന് ഭാഗം പകരം നമുക്ക് വെള്ള അവൽ ചേർത്താലും മതി കിട്ടാം വെള്ളം അവൽ തന്നെ വേണമെന്നില്ല മറ്റേ അവലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ മാവ് ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതാ നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇഡ്ലി തട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് എടുക്കാവൂ എങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് അതിൽ നിന്ന് ഇട്ടു കിട്ടുള്ളൂ അപ്പോൾ അതാണ് ഈ ഒരു ഇഡ്ഡലി തട്ടിന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇനി തണുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്